നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനേകായിരം മത്സ്യങ്ങളുടെ അഭയ കേന്ദ്രങ്ങളാണ് കടലും കായലും. എന്നാൽ കടൽ കായൽ മത്സ്യങ്ങളെ അതിനു പുറത്ത് വളർത്താമെന്ന് വന്നാലോ, പുതിയ ചില സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദേശിയും സ്വദേശിയുമായ നിരവധി മത്സ്യങ്ങൾ വരുന്നുണ്ട്. കൂട്ടിലും വലവളപ്പിലുമൊക്കെയായി മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കേന്ദ്രം കൊല്ലത്തുണ്ട്, ആയിരംതെങ്ങ് ഗവൺമെൻറ് ഫിഷ് ഫാം. വിരുന്നു വന്ന മത്സ്യസുന്ദരികളുടെ വിശാല പ്രപഞ്ചമാണ് ഇന്ന് ഫാമിലെ തടാകങ്ങൾ. ആ കാഴ്ചകൾ ഇപ്പോൾ കൃഷിദീപത്തിൽ കാണാം. ആയിരം തെങ്ങ്. കായംകുളം കായലിനും അറബിക്കടലിനുമിടയിലെ കൽപ്പവൃക്ഷ സ്വർഗം. സ്ഥലനാമചരിത്രം പരതിയാൽ പേരിട്ടവർക്ക് തെറ്റി എന്ന് തന്നെ പറയാം. തെങ്ങുകൾ ആയിരമല്ല, അനേകായിരമുണ്ട് ആയിരം തെങ്ങിൽ. ആയിരം തെങ്ങിൽ വന്നാൽ പ്രകൃതിയുടെ ഏകാന്ത സൗന്ദര്യം ആവോളം ആസ്വദിക്കാം. ഇവിടെയാണ് മത്സ്യകന്യകമാർക്കായി ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ ഗവൺമെന്റ് ഫിഷ് ഫാം. നീലാകാശം മുഖം നോക്കി മിനുക്കുന്ന പ്രശാന്തമായ തടാകങ്ങളാണ് ഫാമിന്റെ ചൈതന്യം. ആ കണ്ണാടി കവിളുകളിൽ കൽപ്പവൃക്ഷ ഛായ പടർന്നുകിടക്കുന്നു. ഒന്നും രണ്ടുമല്ല, 16 വരും തടാകങ്ങൾ. 5 വരുന്ന 4 അരയേക്കർ വരുന്ന 12 എല്ലാം പ്രപഞ്ചമൊരുക്കിയ ഒന്നാന്തരം ജലജീവശാലകൾ. അതിരാവിലെ തന്നെ ഞങ്ങളെത്തി. ഒരു കൊയ്ത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അതിനു മുമ്പേ തീറ്റ സ്വന്തമാക്കിയ ജലപക്ഷി മേനി മിനുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയിട്ട ജലനൗകകളിലേക്ക് ജീവനക്കാരോടൊപ്പം കയറി. കേരളത്തിന്റെ സ്വന്തം മത്സ്യമായ കരിമീനാണ് ഈ തടാകത്തിൽ വിളയുന്നത്. തുഴയെറിഞ്ഞ് ഒത്ത നടുവിലെത്തിയപ്പോൾ വീശുവല തയ്യാറായി കഴിഞ്ഞു. നേരത്തെ തീറ്റ എറിഞ്ഞയിടത്ത് വട്ടം കറങ്ങി വല വിരിഞ്ഞു വീണു. ഭാരമുണ്ട്. വലിച്ചടുപ്പിച്ചതോടെ കരിമീൻ കൊയ്ത്ത് തകൃതിയെന്ന് ഉറപ്പായി. നേരെ തീരത്തെത്തുമ്പോഴേക്കും ആ പിടച്ചിൽ നിൽക്കാതിരിക്കാൻ വല ഇടയ്ക്കിടെ വെള്ളത്തിൽ മുങ്ങിത്താണു. കരിമീനിന്റെ നല്ല വിളവാണ് ഫാമിൽ. കരിമീനും നച്ചറയുമൊക്കെ ചെറു കുഞ്ഞുങ്ങളായി 6 മുമ്പേ വിതറിയെടുത്താണ് ഈ വിളവ്. മറ്റൊരിടം തേടി പോയി. ഇവിടെ സാക്ഷാൽ പൂമീനാണ് താരം. പൂമീൻ ചില്ലറക്കാരനല്ല, വീശുവലയിൽ കുടുങ്ങാൻ പാടാണ്. അതുകൊണ്ട് തന്നെ അവനെ കുരുക്കാൻ ഗിൽ നെറ്റ് അഥവാ നീട്ടുവലകളാണ് കരുതുന്നത്. നീട്ടുവലയിൽ കണ്ണികൾ വലുതെങ്കിലും പൂമീൻ പിടച്ചിലിൽ തന്നെ കുടുങ്ങിപ്പോവും. വള്ളത്തിൽ നേരത്തെ എത്തി തീറ്റ എറിഞ്ഞാൽ വെള്ളത്തിൽ പൂമീൻ്റെ പെലപ്പറിയാം. അവൻ അങ്ങിങ്ങ് ചാടും. ആ ശരവേഗപ്പാച്ചിൽ സൂക്ഷിക്കണം. നീട്ടുവലയിൽ ഒന്നിലധികം പേരുടെ സഹായം വേണം. പൂമീൻ കുടുക്ക് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധാപൂർവം അടർത്തി മാറ്റുകയാണ് വേണ്ടത്. കരിമീനും പൂമീനും ആവശ്യക്കാരേറെയാണ്. കരിമീൻ കുഞ്ഞുങ്ങൾ കായലിൽ നിന്നാണ് എത്തുന്നതെങ്കിൽ പൂമീൻ കുഞ്ഞുങ്ങളെ കേരളത്തിന് പുറത്തു നിന്നാണ് എത്തിക്കുക. ലക്ഷക്കണക്കിന് വരുന്ന പൂമീൻ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണം നൽകാൻ ഫൈബർ ടാങ്കുകളാണ് ഫാമിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം പരിപാലന കൂടാരങ്ങൾ തന്നെയുണ്ട്.
പ്രാണവായുവും ശുദ്ധജലവും യഥാസമയമെത്തുന്ന ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ടാങ്കുകളാണ് ഏറെയും. ജലമേന്മ കൃത്യമായി പരിശോധിക്കണം. ജലത്തിന്റെ ലവണ സാന്ദ്രത സലിനോമീറ്ററിലൂടെ പരിശോധിക്കണം. അമ്ലക്ഷാര നിലയും നോക്കണം. ഇടയ്ക്കിടെ മീൻ കുഞ്ഞുങ്ങളുടെ ചലന വേഗവും അറിയണം. കുളങ്ങളിൽ മീനുകൾ വിളയുന്നത് കണ്ട് ഫിഷറീസ് അധികൃതർ വെറുതെ ഇരുന്നില്ല. ഫാമിന്റെ കീർത്തിക്ക് കൂട്ടാകുന്ന രീതിയിൽ വിദേശ മത്സ്യങ്ങളെയും ചില കടൽ മത്സ്യങ്ങളെയും മറുനാടൻ മത്സ്യങ്ങളെയും ഒക്കെ ഒപ്പം കൂട്ടി. വലവളപ്പിലും കൂടുകളിലുമാണ് കൃഷി. അതിനായി പ്രത്യേകം കൂടുകൾ വേണം. രണ്ട് തരം നെറ്റുകളിലാണ് ആയിരംതെങ്ങ് ഫാമിൽ കൂടും വളപ്പുമൊക്കെ നിർമ്മിക്കുന്നത്. എല്ലാം ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ സൃഷ്ടി തന്നെ. പച്ച നെറ്റാകട്ടെ 26 മില്ലിമീറ്റർ സുഷിരമുള്ളതാണ്. ചെറുമീനുകളെ ഹാപ്പയിൽ വളർത്തിയ ശേഷം തുടർന്ന് സ്റ്റോക്ക് ചെയ്യാൻ പച്ച നെറ്റ് മതി. വെള്ളം യഥേഷ്ടം കയറിയിറങ്ങും. നെറ്റുകൾ 1.5 മീറ്റർ ആഴമുള്ള വെള്ളത്തിനടിയിൽ പിടിച്ചു നിർത്തുവാൻ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ച PVC പൈപ്പുകൾക്കാകും. കറുത്ത നെറ്റ് വില്ലാളി വീരന്മാരായ ഞണ്ടുകൾക്കുള്ളതാണ്. കടിച്ചു പറിക്കാതിരിക്കാൻ ഇതിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് കൂടിയുണ്ട്. 10 മില്ലിമീറ്ററാണ് ഇതിന്റെ സുഷിരം. വെള്ളം യഥേഷ്ടം കയറിയില്ലെങ്കിലും ഞണ്ടു വില്ലന്മാർക്ക് അത് പ്രശ്നമല്ല. ഫാമിൽ പുറത്തുനിന്ന് വന്ന ഒരു മത്സ്യ സുന്ദരിയുണ്ട്, പോംപാനോ. ഏവരും ഉറ്റുനോക്കുന്ന ഒരു വലവളപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. ഭദ്രമായി കെട്ടിയുറപ്പിച്ച വലവളപ്പിൽ നിന്ന് പോംപാനോയെ വലയെറിഞ്ഞു പിടിക്കാനാണ് നീക്കം. ഓരോ വളപ്പിൽ നിന്നും മറ്റു വളപ്പിലേക്ക് എത്തുവാൻ നന്നായി കെട്ടിയൊരുക്കിയ റാമ്പുകളുണ്ട്. തീറ്റയെറിഞ്ഞപ്പോൾ തന്നെ കാണാം ആ പിടപ്പ്. വലവളപ്പിൽ ഒരു തിരയിളക്കം. വെള്ളത്തിൽ വിരിഞ്ഞു പൊട്ടുകയാണ് പോംപാനോ. പോംപാനോ തീർക്കുന്ന കമ്പം കാണേണ്ടത് തന്നെ. സാക്ഷാൽ അമേരിക്കൻ ആവൂലി. മണ്ഡപത്തെ കേന്ദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ എത്തിച്ചത്. 5 മാസം കൊണ്ട് 300 ഗ്രാം എന്ന റെക്കോർഡ് വളർച്ചയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. വിടർന്ന കണ്ണുകളുമായി തീരത്ത് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇതാ അറ്റ്ലാന്റിക് മത്സ്യ സുന്ദരിമാർ. കരിമിഴികളും കറുത്ത മുതിച്ചിറകുകളും വിരിഞ്ഞ ഇരട്ടവാലുമായി ഒരു പിടപ്പ്. വെയിൽ തട്ടി തിളങ്ങുന്ന വെള്ളമേനി. അടിവയറിലോടുന്ന നേർത്ത മഞ്ഞ വര. പോംപാനോയെ കാണാൻ വരുന്ന സന്ദർശകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കുമൊക്കെ എല്ലാം വിശദീകരിച്ച് നൽകാൻ മാനേജർ മഞ്ജു ഉണ്ട്. വിദേശ മത്സ്യങ്ങൾ വാഴാൻ പ്രാണവായു സമൃദ്ധമാകണം. ഇതിനായി പാഡിൽ വീൽ എയറേറ്ററുകളാണ് ഫാമിൽ കരുതിയിരിക്കുന്നത്. അതിശീഘ്രം ചലിക്കുന്ന ജലചക്രങ്ങളിൽ ഉരുണ്ടുമറിഞ്ഞ് ചിതറി വീഴുന്ന മുത്തുമണികളിൽ പ്രാണവായുവിന്റെ അംശമേറെ. വെള്ളത്തിൽ പേമാരി പെയ്യിക്കുന്ന ഈ വിദ്യ തന്നെയാണ് ഈ മീൻ ചൈതന്യത്തിന്റെ രഹസ്യവും. തീർന്നില്ല, ചില മത്സ്യ സുന്ദരിമാർ കൂടിയുണ്ട്. അവരെ തേടി കായംകുളം കായലിലൂടെ ഒരു യാത്ര പോയി. ഒത്ത നടുവിൽ വേലിയേറ്റവും വേലിയിറക്കവും സമൃദ്ധമായി കിട്ടുന്ന രീതിയിൽ കെട്ടിയൊരുക്കിയ വലക്കൂടുകൾ. കാവൽക്കാരനുള്ള ചെറുകൂടാരം. PVC പൈപ്പുകളുടെ താങ്ങുകളിൽ ഇരട്ട വലകൾ കൊണ്ട് ഭദ്രമാക്കിയ കൂടുകൾ മരക്കുറ്റികളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. കോബിയ എന്ന മോതയും
സീബാസ് എന്ന കളാഞ്ചിയുമാണ് ഇവിടെ. കളാഞ്ചി ഇട്ടിട്ടേ ഉള്ളൂ. വഞ്ചിയുടെ ഇളക്കം കണ്ടപ്പോഴേ അവർ അടിത്തട്ടിൽ ഒളിച്ചു. കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ. 10 മാസം കൊണ്ട് 800 ഗ്രാം വരെ തൂക്കമെത്തിയ വിരുതർ. ഇതാ വരുന്നു കോബിയ എന്ന മോത. 6 മാസം കൊണ്ട് 3.5 കിലോ വരെ തൂക്കം വരും. പുളഞ്ഞു നിവരും. വെള്ളത്തിൽ പടക്കം പൊട്ടിക്കുന്ന പ്രകടനം. കളാഞ്ചിയും മോദയും വന്നത് രാജീവ് ഗാന്ധി സെന്ററിൽ നിന്ന് തന്നെ. വിരുന്നു വന്നതും വീട്ടുകാരായതുമായ മത്സ്യസുന്ദരിമാരെ സന്ദർശിക്കുവാൻ ദിനം പ്രതി ആളുകൾ എത്തുന്നുണ്ട്. അവർക്കായി മേനി പ്രദർശനമൊരുക്കാൻ മത്സ്യങ്ങൾ സദാ തയ്യാർ. ചെകിളച്ചിറകുകൾ ഇളക്കിയുള്ള കരിമീൻ ഓട്ടം കണ്ടുനിന്നു പോകും. നെടുകെ വീഴുന്ന പച്ചവരകളും മേനിയാകെ ചിതറി വീഴുന്ന പളുങ്ക് പൊട്ടുകളുമുള്ള കരിമീനിണകൾ മാതൃകാ ദമ്പതികളാണ്. ചടുല ചലനങ്ങളാണ് തിരുതയെ വ്യത്യസ്തമാക്കുന്നത്. വെള്ളിത്തിളക്കമുണ്ട് തിരുതയ്ക്ക്. കൺപോളകളുടെ മങ്ങിയ നിറവും നീളത്തിൽ വീഴുന്ന ചെറു ചെതുമ്പലുകളും വിശറി വാലുകളുമുള്ള തിരുത ഒരു രുചി കൂടുതന്നെയാണ്. 10ാം മാസം 800 ഗ്രാം എത്തും. നച്ചറ വെള്ളത്തിലെ ഒരു പുള്ളിമാനാണ്. പനിനീർ പൂ നിറമുള്ള മേനിയാകെ തവിട്ടു പുള്ളികൾ. വാൽച്ചിറകിന് മുകളിലും താഴെയുമുള്ള വിശറിച്ചിറകുകൾ കാണാൻ അഴക് തന്നെ. മറ്റൊരിനം കൂടിയുണ്ട് ഇതിൽ. മുകളിൽ ചെറുപുള്ളികളും താഴെ നീളൻ വരകളുമുള്ള സൗന്ദര്യം കുറഞ്ഞ നച്ചറ ഇനം. മുതുകിൽ നേർത്ത തവിട്ട് വർണ്ണവുമായി വരുന്നത് കണമ്പ് തന്നെ. വലിയ ചെതുമ്പലുകളുടെ വെള്ളിത്തിളക്കമുണ്ട്. 10ാം മാസം 1.5 കിലോ എത്തും. വിദേശിയും സ്വദേശിയുമൊക്കെ ഏറെയുണ്ടെങ്കിലും ഫാമിലെ താരം ഇവർ തന്നെ. സാക്ഷാൽ ഞണ്ടുകൾ. വെള്ളത്തിലെ ഈ ആദിഗായന്മാർക്ക് സമുദ്രസമാനമായ കുളങ്ങളാണ് ഫാമിൽ തീർത്തത്. നീരൊഴുക്ക് തരാതരം പോലെ കൂട്ടിയും കുറച്ചും വെള്ളത്തിലും കരയിലുമായി കഴിയാൻ എല്ലാ സൗകര്യവുമുണ്ട്. അനങ്ങാതെ കിടക്കും അവർ. തങ്ങളെ കാണാൻ വരുന്നവർക്കായി എപ്പോഴും ഒരു കൗതുകം ഒളിപ്പിച്ചു വയ്ക്കും. കുസൃതി കുരുന്നുകൾ വന്നാൽ പിന്നെ പറയുകയും വേണ്ട. ഞണ്ടിന്റെ ചേഷ്ടകൾ എല്ലാവരെയും ആകർഷിക്കും. ചീറി വരുന്ന വെള്ളത്തെ പോലും അവർ കടന്നു പിടിച്ചു കളയും. കരയിലൂടെ വന്ന് പേടിപ്പെടുത്തും. ഒഴുക്കിനെതിരെ നീന്തി കരുത്തു കാണിക്കും. ഒരെണ്ണത്തിനെ പിടിക്കാനുള്ള ശ്രമം എന്തായാലും വിജയിച്ചു. തുഴക്കാലിലാണ് ഞണ്ടുകളെ പിടിക്കേണ്ടത്. ചൂണ്ടുവിരലിൽ പുറന്തോട് അമർത്തണം. അതോടെ വീരശൂര പരാക്രമികൾ ശാന്തരാ. അവരെ തൊടാൻ കുട്ടികൾ ഉത്സാഹം കാണിച്ചു. മിണ്ടാനും തലവിടാനുമൊക്കെ വന്നവരെല്ലാം കൂടി. ഞണ്ടൊന്ന് തിരിഞ്ഞാൽ ഉള്ളിലെ പേടി കാണാം. തള്ളക്കാലും പിള്ളക്കാലും വളർന്നു വരുന്ന കുഞ്ഞു ഞണ്ടുകൾ വെള്ളക്കാരുടെ തീന്മേശയിലാണ് സ്ഥാനം പിടിക്കാൻ പോകുന്നതെന്ന് അവരുണ്ടോ അറിയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞണ്ടിനെ കെട്ടി കൂട്ടിലാക്കാൻ ഒരു വിരുത് വേണം. മോനിച്ചനാണ് അതിൽ കേമൻ. ആൺഞണ്ടുകളാണ് വീരന്മാർ. അവരെ കെട്ടിയൊതുക്കുന്ന വിധം മോനിച്ചൻ പഠിപ്പിക്കും.
സാഗൂദം എല്ലാവരും കേട്ടിരുന്നു. ഇത് ഞണ്ടിനെ പിടിച്ച് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ആഞ്ഞണ്ടാണിത്. ഈ ആഞ്ഞണ്ടിൻ്റെ വെള്ളഭാഗം ഇങ്ങനെ ഇരിക്കും. ഈ ഞണ്ടിനെ പിടിച്ച് നമ്മളിങ്ങനെ വെക്കുകയാണ്. വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ തള്ളക്കാല്, ഇതെൻ്റെ തുഴകാല്, ഇതാണ് ബാക്കിയുള്ള കാലുകൾ. ഇരയെ പിടിക്കുന്നത് ഈ ഈ ഞാൻ തള്ളക്കാല കൊണ്ട് പിടിപ്പിച്ച് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ വാ, ഇതാണ് രണ്ട് കണ്ണ്. ഞണ്ടിനെ കെട്ടുന്ന വിധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ചരടെടുക്കുക. ചരടെടുത്തിട്ട് ചരടി ഇതിനെ അടിയിൽ കൂടി ഇങ്ങനെ കയറ്റുക. കയറ്റി നമ്മൾ ഒരു ട്രിപ്പ് വിളിച്ചിട്ട് രണ്ട് തലയും ഒരേപോലാണെന്നൊന്ന് നോക്കണം. നോക്കിയിട്ട് നമ്മളിങ്ങനെ പയ്യെ വളച്ചെടുത്തേക്കും പയ്യെ ശ്രദ്ധിച്ച് കെട്ടണം. ഇല്ലേ കടിക്കും. ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഈ തല ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതുപോലെ ഇപ്പുറത്തെ കാലും ഇങ്ങനെ വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഈ കാല് ഒന്നും കൂടെ കറക്കി കെട്ടണം. അന്നേരം ഈ കാല് ചലിക്കത്തില്ല. അതുകൊണ്ട് കാല് ഇറുത്തു പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാല് പിന്നെയും ഇങ്ങനെ വളച്ചെടുക്കണം. വളച്ചെടുത്തിട്ട് ഈ കെട്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതിയാവും. മീനുകൾ മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണത്തിനും ഫാമിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. അതിന് സാക്ഷ്യം കണ്ണെത്താ ദൂരത്തോളം സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടൽ കാടുകളാണ്. കണ്ടൽ വേരോട്ടം നടത്തുന്നിടത്തൊക്കെ കരിമീൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നിറയും. റോസ് കണ്ടലും കമ്പട്ടിക്കണ്ടലുമൊക്കെ കുടവിരിഞ്ഞു നിൽക്കുന്നു. വെള്ളത്തിൽ പ്രാണവായുവിൻ്റെ അളവ് കൂട്ടുവാനും ജലം ശുദ്ധീകരിക്കുവാനും കരിമീനുകൾക്ക് പ്രജനന കേന്ദ്രമൊരുക്കുവാനുമൊക്കെ കണ്ടൽ നൽകുന്ന സേവനങ്ങൾ ചില്ലറയൊന്നുമല്ല. പുതുമുകുളങ്ങൾ കണ്ടെത്തി കണ്ടൽ തൈകളുടെ നിർമ്മാണ പ്രക്രിയയും ഫാമിൽ നടക്കുന്നുണ്ട്. തവാരണ കവറുകളിൽ കുളത്തിലെ ചെളി തന്നെ പോട്ടിംഗ് മിശ്രിതമാക്കി കണ്ടൽ കുഞ്ഞുങ്ങൾ പിറവിയെടുക്കും. പുതുതീരങ്ങൾ തേടി അവ ഫാമിൽ നിന്ന് യാത്രയാകും. ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ ഒന്നിലധികം പദ്ധതികൾക്ക് ഫാം കളമൊരുക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. കടലിൽ നിന്നുള്ള മത്സ്യോൽപാദനം കുറഞ്ഞു വരുന്ന ഈ കാലയളവിൽ മത്സ്യകൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ഈ മേഖലയിലേക്ക് വരികയാണ്. ഗവൺമെൻറ് ഫിഷ് ഫാം ആയിരുന്നെങ്കിലുള്ള വിജയഗാഥ കൂടുകളിലും വലവളപ്പുകളിലുള്ള മത്സ്യകൃഷിക്ക് കൂടുതൽ പ്രേരണ നൽകുന്നു. കൂടുതൽ നൂതനങ്ങളായ കൃഷിരീതിയിലേക്ക് അടാക്ക് തിരിയുന്നതാണ്. അതേപോലെ തന്നെ കൂടുതൽ മത്സ്യ സ്പീഷീസുകൾ ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ലൂഡ്ജാനസ്, റെഡ് സ്നാപ്പർ, കാളാഞ്ചി, കൊമ്പാനോ, കോബിയ മുതലായവളുടെ വിജയഗാഥ കർഷകരിലേക്കും പകർന്നു കൊടുക്കാൻ അടാക്ക് എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരിക്കും. അതിപ്രഭാതം മുതൽ അസ്തമയം വരെ നടക്കുന്ന മീൻ പ്രപഞ്ചത്തിന്റെ വിശേഷങ്ങൾ വിവരിക്കുമ്പോൾ അധികൃതർക്ക് ഉത്സാഹം തന്നെ. ഓളപ്പരപ്പിലെ ചെറു നൗകയിലിരുന്ന് മാനേജർ മഞ്ജു മനസ്സ് തുറന്നു. മഞ്ജു, ഇപ്പൊ മീനുകളെല്ലാം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് എപ്പോഴും വള്ളത്തിലായിരിക്കുമല്ലോ യാത്ര. അതെ. പേടിയുണ്ടോ? പേടിയില്ല. എന്താ, ഈ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പേടിയില്ലാതെ വന്നത്. ഇപ്പൊ കടൽ മീനുകൾക്കായിട്ടൊരു ഫാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആശയമാണ്. കടൽ മത്സ്യങ്ങൾ ഇവിടെ വളർത്താൻ കഴിയും എന്നെങ്ങനെയാണ് മനസ്സിലായത്? നമ്മുടെ ഈ ഫാം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടാക്കിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഫാമാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ CMFRI, RGCA തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും ഓരോ തരത്തിലുള്ള കടൽ മത്സ്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 10 മുതൽ 15 ദിവസം വരെ ട്രെയിനിങ്ങിനായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് അതൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ സപ്പോർട്ടില്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അതിനകത്ത് വിജയവും ഉണ്ടാവും പരാജയവും ഉണ്ടാവും. പക്ഷേ ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചാൽ പോലും നിരുത്സാഹപ്പെടുത്താതെ നല്ല രീതിയിൽ പ്രോത്സാഹനം തന്നുകൊണ്ട് വീണ്ടും ചെയ്യുന്നതിന് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ വിജയമുണ്ടായി പരാജയമുണ്ടായി എന്ന് മഞ്ജു പറഞ്ഞു, എന്തിലാ പരാജയം ഉണ്ടായത്? പരാജയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ആദ്യം ഇപ്പോൾ പൊമ്പാനോ എന്നുള്ള മത്സ്യം ഫസ്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് വെള്ളത്തിൻ്റെ പ്രോബ്ലമോ എന്തോ ഒരു കുഴപ്പം കൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ഫാൾട്ട് സംഭവിച്ചു. അപ്പോൾ അത് ആദ്യമാണ്, കടൽ മത്സ്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മത്സ്യമാണത്. പക്ഷേ അപ്പോൾ അങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് തന്ന നിർദ്ദേശം എന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത ബാച്ച് ഒരു ബാച്ചും കൂടെ നമുക്കെടുത്ത് ഒന്നുകൂടെ നോക്കാം എന്ന് തന്നു. അപ്പോൾ ഏത് കർഷകർ ചെയ്താലും ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയം, പക്ഷേ ആ പരാജയത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വിജയം ഉണ്ടാകത്തില്ല. ഇപ്പോൾ വിവിധതരം മത്സ്യങ്ങളുണ്ട്,
പമ്പാനയുണ്ട്, കരിമീനുണ്ട്, കളാഞ്ചിയുണ്ട്, മോതയുണ്ട്, അങ്ങനെ തിരുതയുണ്ട്, അങ്ങനെ വിവിധ മത്സ്യങ്ങളുണ്ട്. അപ്പം ഇതിൽ ഏത് മത്സ്യത്തോടാണ് മഞ്ജുവിന് വ്യക്തിപരമായി കൂടുതൽ പ്രിയം? രണ്ട് തരത്തിലാണ് എൻ്റെ പ്രിയം പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയും മറ്റൊന്ന് രുചിയെ അടിസ്ഥാനമാക്കിയും. സ്ഥാപനത്തിൻ്റെ വരുമാനം കൂടുന്നതിന് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയമായിട്ട് എനിക്ക് തോന്നിയത് പൂമീൻ. പൂമീൻ വളരെയധികം വരുമാനം ഉണ്ടാക്കി തരുന്നൊരു മത്സ്യമാണ്. നമ്മൾ പൂമീൻ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്ത് ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് 800 മുതൽ 1 കിലോഗ്രാം വരെ സൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് വളരെയധികം പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത് അത് മാത്രമല്ല, നമുക്ക് പൂമീൻ്റെ കേസിൽ നമുക്ക് വിൽപ്പനയ്ക്ക് നമുക്ക് മത്സ്യഫെഡ് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ രുചിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം കരിമീനും കാളാഞ്ചി മത്സ്യവുമാണ്. ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിനെ കഴിക്കാനുള്ള മത്സ്യങ്ങളോ അതോടൊപ്പം ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? കൊടുക്കാൻ കഴിയും? കൊടുക്കാൻ കഴിയും. പിന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സീസണുണ്ട്. ഇപ്പോൾ കരിമീൻ തന്നെ, കരിമീൻ വർഷം തോറും കുഞ്ഞുങ്ങളുണ്ടാകുന്ന മത്സ്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവരെ ആവശ്യക്കാരെ ഇവിടെ രജിസ്റ്റർ ചെയ്യും. പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ലഭ്യത അനുസരിച്ച് അവരെ അറിയിക്കും. അവരെ അറിയിക്കുമ്പോൾ അവർ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ഇപ്പോൾ കടലിലെ മത്സ്യങ്ങളെ താരതമ്യേന ലവണം കുറഞ്ഞിട്ടുള്ള ജലത്തിലേക്ക് വളർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അഭിമുഖം കണ്ടിട്ട് ആകൃഷ്ടരായി കുറച്ച് പേർ ഈ രംഗത്തേക്ക് വന്നാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? തീർച്ചയായും ലവണജലത്തിൽ നല്ല രീതിയിൽ കടൽ മത്സ്യങ്ങളെ വളർത്താൻ നമുക്ക് കഴിയും. എല്ലാവരും ഒരു കാര്യം ആദ്യം തന്നെ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങി ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. അതിനേക്കാൾ നല്ലത് എന്ത് കാര്യവും തുടങ്ങുമ്പോൾ ആദ്യം ചെറിയ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കി അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപദേശിച്ച് കൊടുക്കാറുള്ളത്. അവസാനമായി, ഈ കടൽ മത്സ്യങ്ങൾ കടലിൽ വളരുമ്പോൾ ഉള്ള രുചി പുറത്ത് അല്പം നേരിയ ലവണജലത്തിൽ വളരുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്? ഉണ്ടാവും. രണ്ട് തരത്തിലുള്ള മത്സ്യങ്ങളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീഡ് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് ഫിഷ് ഓയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഇതിൻ്റെ ഫ്ലഷിന് പ്രത്യേകിച്ച് രുചി വ്യത്യാസം തോന്നാറില്ല. അപ്പോൾ പൊമ്പാനോ തന്നെ നമ്മൾ വളർന്ന് വലുതായി ചെറിയ സൈസിൽ ചിലപ്പോൾ കുറച്ച് രുചി കുറവായിരിക്കാം. പക്ഷേ ഒരു 250 ഗ്രാമിന് മേലെ ഉള്ളതിന് രുചിയുണ്ട്. അതെ, നല്ല രുചിയുണ്ട്. എന്തായാലും ആ മഞ്ജു നൽകുന്ന ആ രുചിയുടെ ഉറപ്പ് ഞങ്ങൾ പ്രേക്ഷകർക്ക് കൈമാറുകയാണ്. സന്തോഷം. മത്സ്യസമ്പത്തിന്റെ പെരുമ അറിയിക്കാൻ ഒടുവിൽ ഒരു പാചകമേളയും നടന്നു. തീരത്ത് അടുപ്പും അഗ്നിയും നിറഞ്ഞു. കൽപ്പവൃക്ഷങ്ങൾക്ക് താഴെ മൺചട്ടിയിൽ അമേരിക്കൻ ആവോലി തിളച്ചു മറിഞ്ഞു. തോടുപുളിയുടെ ചാറിൽ മുളക് കറിയുടെ എരിവിൽ ആവോലി രുചിക്ക് മുകളിൽ അപ്പോൾ പൊട്ടിച്ച കറിവേപ്പില കൂടി വീണതോടെ ഒരു സുഖദ ഗന്ധമെങ്ങും ഉയർന്നു. നാവിൽ വെള്ളമൂറിത്തുടങ്ങി. പെൺവിരുദ്ധ തന്നെ ആ പുളിയും എരിവും നുകർന്നപ്പോൾ ഉത്സാഹനിർഭരമായ കാഴ്ച ഞങ്ങൾ പകർത്തി. ഉടൻ വന്നു അടുത്ത ഇനം. പൊമ്പാനോ വരഞ്ഞ് മസാല പുരണ്ടു. വാഴയിലയിൽ പൊള്ളിച്ച് പുറത്തെടുത്ത ഒരു രുചിക്കൂട്ട്. പാചകം ഒരു കല തന്നെയാണെന്ന് അതും വിളിച്ചു പറഞ്ഞു. തെങ്ങിൻ തലപ്പുകളിൽ കാകന്മാർ അസൂയയോടെ നോക്കിയിരുന്നു. കായംകുളം കായലിൽ നിന്ന് സൂര്യൻ മായാൻ തുടങ്ങി. പിരിയാൻ പോകുമ്പോൾ പ്രണയിനിയായ കായലിന്റെ കവിളുകളിൽ ഒരു ദീർഘചുംബനം. അവിടെ അരുണിമ പരക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. അതിനു താഴെ മത്സ്യങ്ങൾ അപ്പോഴും ഒഴുക്കിനെതിരെ നീന്തുന്നുണ്ടായിരുന്നു. ആയിരംതെങ്ങ് ഫിഷ് ഫാമുമായി ബന്ധപ്പെടാം. മാനേജർ, ഗവൺമെന്റ് ഫിഷ് ഫാം, അഡാക്ക്, ആയിരംതെങ്ങ്, ആലപ്പാട്, കൊല്ലം. ഫോൺ 9496 8 9689.